പോണോ വിചാരിക്കുന്നത്. സ്ക്രീനൊന്നും പകുതി തുറക്കാവില്ല, മൊത്തം പൊളിഞ്ഞൊക്കെ ഇരിക്കണേ. ഇത് എന്നിട്ട് ഒരു രക്ഷയില്ലാതെ വന്നപ്പോ ബോസ് പോയി സ്ക്രീൻ മാറ്റിയിട്ട് ചങ്ങായിസ്. അപ്പോൾ കണ്ടല്ലോ, നിങ്ങളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഭവം ബാഗെല്ലാം സെറ്റാക്കിയതാണ്. നമ്മുടെ ഗിഫ്റ്റ്, നമ്മുടെ സർപ്രൈസ് ഒന്ന് കൊടുക്കാൻ പോവാണ്. ഏതോ ഒരു കലിപ്പൻ ചേട്ടൻ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. ആറായി വീഡിയോ എടുക്കുന്നത് നമ്മൾ. ഏതായാലും നമ്മൾ ഇപ്പോൾ സംഭവമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ ബാഗൊക്കെ ഉണ്ട്, സാന്താക്ലോസിനെ പോലെ. സാന്താക്ലോസാണോ മാവേലിയാണോ, ഏതായാലും ബാഗൊക്കെ കയ്യിൽ വെച്ച് നമ്മൾ അവനെ ഒന്ന് ഞെട്ടിക്കാൻ പോവാണ്. ഏതായാലും ആശാനോട് കുറേ ദിവസത്തെ കോൺവെർസേഷൻ ഒടുവിൽ അവനെ ഇന്ന് കാണാൻ പറ്റി. ഇത് നല്ലൊരു വ്യൂ ആട്ടോ, ഞാൻ കാണിച്ചു തരാം. അടിപൊളിയല്ലേ, സൂപ്പർലേ. ഇറങ്ങത്തൊന്നുമില്ല, സി എം സി ആയതുകൊണ്ട് കൂടുതൽ ഇറങ്ങത്തൊന്നുമില്ല സ്റ്റിൽ. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് ദിവസമായിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസമല്ല ശരിക്കും പറഞ്ഞാൽ, മാസങ്ങളായി. ഒരു രണ്ട് മാസം മൂന്ന് മാസത്തോളമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഡേറ്റ് കണ്ടുപിടിച്ച് ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ വിചാരിച്ചപ്പോൾ തൊട്ട് മൊത്തം പ്രശ്നമാണ്. അപ്പം ഏതായാലും നമുക്ക് സർപ്രൈസ് അടിച്ച് നമ്മുടെ സ്ഥിരം പരിപാടി പോലെ ഇടിച്ച് കയറി ചെന്ന് സർപ്രൈസ് കൊടുക്കാനായാലും പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മാസ്ക് ഭയങ്കര ഓക്കെ. എന്നാലും രണ്ട് പേരും മാസ്ക് ഇല്ലാതെ ഒന്ന് സംസാരിക്കാം. ഏതായാലും നമ്മൾ ഇടിച്ചു കയറി സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എന്താ പറഞ്ഞാൽ അവനെ തന്ത്രപരമായി നമ്മൾ ഇങ്ങോട്ട് വരുത്തിച്ചു. ഓക്കെ, നമ്മൾ ഏതായാലും നമ്മളിവിടെ ഉണ്ട്. അപ്പം നീ ഏതെങ്കിലും ഇറങ്ങുന്നുണ്ടോ ചോദിച്ചു. അവൻ വേറെ എവിടെയും ഇറങ്ങുന്നില്ല. അപ്പോൾ ആശാനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ഒടുവിൽ, അതായത് നമ്മുടെ 200 വീഡിയോസുകൾ ആയി, ലൈവിൽ ലൈവ് കൂട്ടാതെ വ്ളോഗുകളായിട്ട് 200 വീഡിയോസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഏതായാലും ഒത്തിരി സന്തോഷം. നമുക്കിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ നമുക്കൊരു പ്രാന്താണ്, നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഇങ്ങനെ നമുക്കൊരു നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി ശരിക്കും. ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നടന്നു, നമുക്ക് ഇന്ത്യയിലൊക്കെ ചെന്നും അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒത്തിരി നാളായിട്ടൊന്നും നടക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരാണ് ഈ കൊറോണയുടെ ഒരു രീതി. ഏതായാലും ആശാനും അവൻ്റെ ബോസ് കൂടി ഇപ്പോൾ വരും. അപ്പോഴത്തേക്കും നമുക്ക് ആദ്യം ചെറിയ പ്ലാനിങ് ഒക്കെ ആയിട്ട് ബാഗൊക്കെ കൊടുത്തിട്ട്, ബാഗ് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളവനെ ഒന്ന് എന്താ പറയുക, ബാഗ് മാത്രമേ ഉള്ളൂ നമ്മൾ കൂടുതലായിട്ടൊന്ന് ആക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശം. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം ഞെട്ടുമോ ഇല്ലയോ. ഞെട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു രസം. ഓക്കെ, നമുക്ക് കാണാം. കുറേ ദിവസമായിട്ട് ഇതൊന്നും അല്ല, ചാറ്റിങ്ങൊക്കെ ഒത്തിരി നടന്നായിരുന്നു. നമ്മളായാലും ഇങ്ങോട്ട് കയറി വന്നതാണ്, മഴ പെയ്യുമോ. പ്ലാനിങ്ങുകളെല്ലാം നശിപ്പിക്കാനുള്ള പരിപാടിയാണ്, അതാണ് പ്രശ്നം. ആക്ച്വലി ഇവിടെ ഒന്ന് രണ്ട് ബെഞ്ചും ചെയറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന് പരിപാടി എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ മഴ ചാർന്നുകൊണ്ട് അവരെല്ലാം അടച്ചു വെച്ചു. പക്ഷേ സാരല്ല, പ്ലാൻ എപ്പോഴും ബീകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടിപ്പം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഓക്കെ. നീ ഇടയ്ക്ക് തന്നെ എടുത്തിട്ട് അങ്ങനെ ചായയും കുടിച്ചിട്ട് നമ്മളെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. കുറേ നാളുകൾക്ക് ശേഷം, ശരിക്കും മാസങ്ങൾക്ക് ശേഷം, ഗിഫ്റ്റൊന്ന് നേരിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു അവസരം നമുക്കിരുന്ന് എനിക്ക് കിട്ടിയ ചാൻസാണ്. ശരിക്കും നമ്മുടെ ഗിഫ്റ്റ് എന്നും സർപ്രൈസായിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസ്ട്രിക്ഷനുള്ള സമയത്തും വെയിറ്റ് ചെയ്തിരുന്ന് ലാസ്റ്റ് അവൻ ഇവിടെ വരുത്തിച്ച്. അതും അവൻ അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം, അവൻ്റെ ഫോൺ പോയി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്, എഡിറ്റ് ചെയ്യാൻ ഫോണില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ ഫോൺ കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം.
അപ്പം മനസ്സിൽ കൂടുതൽ ലഡ്ഡു പൊട്ടുമായിരുന്നു. ഏതായാലും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. തൊട്ടു പുറകെയുള്ള ചൈനക്കാരൻ ചേട്ടൻ കിടന്ന് കഥ പറയുമായിരുന്നു. അയാൾ നിർത്താൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, അയാൾ നിർത്തിയതും നമ്മൾ തുടങ്ങി. പിന്നെ നമ്മൾ അയാൾക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിത് ഇവിടെ കോഫി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും അസ്ലം ബ്രോ എത്തിയിരിക്കുന്നു. അസ്ലം എറണാകുളത്താണ്. അപ്പം നമ്മൾ ഇപ്പം മീറ്റ് ചെയ്യാൻ വേണ്ടി കുറാനായിട്ടൊക്കെ ഇരുന്ന, അപ്പം ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇപ്പം മാസങ്ങളായി. അപ്പോൾ ഏതായാലും ഇവരും വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് അങ്ങനെ നിന്നിരിക്കുകയാണ്. വീണ്ടും പറഞ്ഞു രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ ആയിട്ട് ഫോണിന് കംപ്ലൈൻറ്റ് അല്ലേ, ഫോണിന് കംപ്ലൈൻറ്റ് ഒക്കെ ആയിട്ട് ഫ്രഷായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നൊരു ചെറിയ ഗിഫ്റ്റ്, നമ്മുടെ ഒരു സ്വപ്നം ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ആശാനെ ഇവിടെ വെച്ചിട്ടാണ്. നമുക്ക് എന്തെങ്കിലും പറയണോ? ഞങ്ങള് കാണണമെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. നമ്മൾ ഒത്തിരി എല്ലാരെയും പറ്റുന്നവരെയൊക്കെ കൂട്ടി കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്ന, അതിലൊന്നും നടന്നില്ല. ഓണത്തിനാള് വിചാരിച്ചിട്ട് ഇവിടെ ഭക്ഷണം ചെയ്താറായി. ഏതായാലും അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയ നമ്മുടെ കിറ്റ് ഇപ്പോൾ പാസിയാണ്. എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി കുടുംബത്തേക്കും ഒത്തിരി സന്തോഷമായിട്ട് പോലെ ഇങ്ങനെ കണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയ ബാഗ് കിട്ടുവാണ്, സന്തോഷമായില്ലേ? അപ്പൊ ഏതായാലും ഒരു ചെറിയ ബാഗും ടീഷർട്ടും ഇതൊക്കെയാണ്. പിന്നെ എന്ത് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും നമ്മള് കൊടുക്കുമ്പോ നമ്മള് എന്താ പറയാ, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളില് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ? ഉള്ളിന്റെ ഉള്ളില് നമ്മൾ നോക്കും, തുറന്നോ ഉള്ളിന്റെ ഉള്ളില് നോക്കും. ഉള്ളിന്റെ ഉള്ളില് നമ്മൾ നോക്കുമ്പോ എപ്പോഴും നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് ടീഷർട്ട് ടീഷർട്ടിന്റെ അതാണ് പറഞ്ഞത്. ഇപ്പോഴും ഒരു ചെറിയ പ്രൈസ് ആണെങ്കിലും നമുക്ക് ആ പ്രൈസിന്റെ കൂടെ ചെറുപ്പമാണോ വലുപാണതല്ല, ഒരു ചെറിയ ഗിഫ്റ്റിന്റെ കൂടെ നമുക്ക് എപ്പോഴും സ്ഥലം കടന്നായാലും നമ്മളിതുവരെ കൊടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അവൾ കൊടുക്കുന്നത്. അതാണ് ഞാൻ ഇപ്പം നോക്കിയോട്ട് നമ്മൾ നീ പറഞ്ഞില്ലേ ഫോണിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലൈൻറ്റ് ആകാതെ. അതായത് നോക്കിയോ, ഞാനിപ്പം എന്താ പറഞ്ഞു വൈഫിന് മേടിച്ചോ ഇതിന്റെ ഇതിന്റെ തൊട്ട് താഴത്തെ മോഡല് വീട് മോഡലായിരുന്നു. കുഴപ്പമില്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഏതായാലും നമുക്കിത് തന്നെ, നമുക്ക് ഇതുപോലെ ഇനി ഒത്തിരി കൊടുക്കാൻ പറ്റുന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം പറ്റട്ടെ. നമുക്ക് ശരിക്കും ഞാൻ ഇവന്റെ അടുത്തേക്ക് നിന്റെ അടുത്തേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് അടിച്ചു വരാനായിരുന്നു പ്ലാൻ. ഞാനൊരു എന്താ പറയുക, എനിക്ക് ഓണം കഴിഞ്ഞപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്തിരുന്ന, എന്നിട്ട് നടക്കിയ നീ നീന്തിട്ട് പോകുന്ന കണ്ടപ്പോഴാണ് നിന്റെ അടുത്ത് വന്നത്. ആക്ച്വലി സെക്കൻഡ് പ്രൈസ് ഞാൻ ഒരു കൂടെ കൊടുത്തു. ആ എന്നിട്ട് അവൻ ജെൻഡിങ്ങിലായിരുന്നു രാജ് എന്ന് പറഞ്ഞത്. അത് ഇപ്പോൾ വീഡിയോ, ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ആയിരുന്നു. അതിടാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിടാത്തതും ഇവനൊന്നും മനസ്സിലായിരിക്കാൻ വേണ്ടി, ക്ലൂ കൊടുക്കാതിരിക്കാൻ വേണ്ടി അതെ അതെ ഒരു ടീഷർട്ടിനായിട്ട് വന്നതാണ് പറഞ്ഞത്. നമ്മൾ എത്ര വലിയ ചെറിയ ഗിഫ്റ്റുകളാണെങ്കിലും നമ്മളങ്ങനെ നിരസിക്കു പോകുകയും ചെയ്തു. അവൻ വളരെ സന്തോഷമായിട്ട് ഒരു ടീഷർട്ടും ഞാൻ പറഞ്ഞ ചെറിയ ബാഗും ഉള്ളതാകൊണ്ട് നമുക്ക് അതേ തരാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് തൽക്കാലം അതേന്നൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ചെറിയൊരു സാധനമാണെങ്കിൽ നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. കാരണം അതിൻ്റെ കുറേ വരെ സന്തോഷം നമുക്ക് അറിയാൻ പറ്റിയതാണ്. അതുകൊണ്ട് ചെറിയ ജോലിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ഭാവിയിലേക്ക് നമുക്ക് എന്താകുമെന്ന് അറിയത്തില്ല. അറിയല്ലേ ഏലിയൊരു സമയം കുറവാണ്. അതുകൊണ്ട് കുറേ കൂടെ പോവാണ്. നമ്മൾ ചെറിയ കാപ്പി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചെറിയ കാപ്പിയും കുടിച്ച് ഒരു വ്യൂവിലൊക്കെ വ്യൂസ് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇരിക്കാം. ഏലിന് ഭാവിയിൽ നീയും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കും. യൂട്യൂബ് ചെയ്യും. യൂട്യൂബിലൂടെ ആണെങ്കിലും ജോലിയുടെ ആണെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ സർപ്രൈസുകൾ സന്തോഷമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടിരിക്കാം. ഓക്കെ, നീ അവിടെ തുടങ്ങി നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ ഇവനും ഒക്കെ ഇനി വീഡിയോസ് ചെയ്യും. നമ്മളെല്ലാവരും ഒക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുക. എല്ലാവരും നല്ല നല്ല വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. നമ്മളെ നല്ല ആരും ചെയ്താലും, ഇപ്പം നമ്മൾ ആരും ചെയ്താലും, ഇപ്പം ഞാനും ചെയ്താലും, നല്ല വീഡിയോ ചെയ്താൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പം നമ്മൾ പുതിയ വീഡിയോസായിട്ടൊക്കെ വരും. അപ്പം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ടിരുന്നു. നിങ്ങളുടെ കാരണമാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പൊ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഗിഫ്റ്റുകളും എല്ലാം ആയിട്ട് ഇനി വരാം. ബൈ ബൈ.
ഞാൻ മൊബൈൽ പ്രതീക്ഷിച്ചതില്ല. പുള്ളിക്ക് വലിപ്പായിരുന്നു, പുള്ളി ഓടിക്കണം. കുഗ്രാമം പോലെ കാടാണ് എന്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ഞാൻ ഒരുപാട് തവണ ചേട്ടനെ കാണുന്നു, എനിക്ക് ചേട്ടനെ കണ്ടിട്ടില്ല, ഭയങ്കര ട്രസ്റ്റ്, ഒരു വിശ്വാസം ഭയങ്കര. ഞാൻ അതാ അന്ന് എനിക്ക് എന്നാ ചെയ്യേണ്ടത് ഇവിടുത്തെ ആരെ. അങ്ങനെ നമ്മുടെ കോൺടെസ്റ്റ് തുടങ്ങിയ സമയത്ത് അവനുണ്ടായ ഒരു ആക്സിഡൻറ്റും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫോൺ ഡിസ്പ്ലേ പോയതും, അതിൻ്റെ പുറമെ അവൻ്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയതും എല്ലാ കഥകളും പറഞ്ഞിങ്ങനിരുന്നു. അപ്പോൾ കഷ്ടകാലത്തിന് പുറമെ നല്ല കാലം വരും എന്ന് തെളിയിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു സാന്താ ക്ലോസ് ദിവസവും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഇനി ഒരുപാട് നല്ല ദിവസങ്ങൾ, നല്ല സമയങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഹാപ്പിയായിട്ടും പോസിറ്റീവായിട്ടും നല്ല നല്ല വൈബ് കൊടുത്ത് ഇരിക്കുക. അപ്പോഴേക്കും നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരാം. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്. ബൈ.